നിൽക്കെന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഞാൻ എന്തോ പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു ത്രൂ റീഡിംഗ് റീഡിംഗ് വിൽ ഹെൽപ് യു ഇൻ യുവർ ഇംഗ്ലീഷ് ലേണിംഗ് Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Stone me to death. Stone to death എന്നാൽ കല്ലെറിഞ്ഞു കൊല്ലുക എന്നാണ് അർത്ഥം Stone me to death എന്നെ കല്ലെറിഞ്ഞു കൊല്ലുക. If I am wrong. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ എന്നെ കല്ലെറിഞ്ഞു കൊല്ലുക Says Manaf. Says എന്നുള്ളത് ഇവിടെ പാസ്റ്റ് ഡെൻസിൽ വായിക്കണം ഇത് പ്രസൻറ്റ് ഡെൻസ് ആണ് സെഡ് മനാഫ് മനാഫ് പറഞ്ഞു എൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ എന്നെ കല്ലെറിഞ്ഞു കൊല്ലുക ഡിനൈസ് അലഗേഷൻസ് ഓഫ് അർജുൻസ് ഫാമിലി ഡിനൈ എന്നാൽ അർത്ഥം നിഷേധിക്കുക എന്നാണ് അർത്ഥം ഡിനൈസ് നിഷേധിക്കുന്നു ഇവിടെയും ഇത് പാസ്റ്റ് ഡെൻസിൽ വായിക്കണം ഡിനൈഡ് നിഷേധിച്ചു അലഗേഷ്യൻസ് അലഗേഷ്യൻസ് എന്നാൽ ആരോപണങ്ങൾ അലഗേഷ്യൻസ് ഓഫ് അർജുൻസ് ഫാമിലി അർജുൻ്റെ കുടുംബത്തിൻ്റെ ആരോപണങ്ങൾ മനാഫ് നിഷേധിച്ചു കോഴിക്കോട് റെഫ്യൂട്ടിംഗ് ദ അലഗേഷൻസ് റെഫ്യൂട്ട് എന്നാലർത്ഥം നിഷേധിക്കുക മറുത്തുപയർ പറയുക എതിർക്കുക ഇതൊക്കെയാണ് അർത്ഥം തള്ളുക തെറ്റാണെന്ന് തെളിയിക്കുക റെഫ്യൂട്ടിംഗ് ദ അലഗേഷൻസ് ആരോപണങ്ങൾ തെറ്റാണെന്ന് അവകാശപ്പെടുന്നു റേയ്സ്ഡ് ബൈ അർജുൻസ് ഫാമിലി അഗെൻസ്റ്റ് ഹിം എഗൻസ്റ്റ് എന്നാൽ എതിരായിട്ട് അർജുൻ്റെ കുടുംബത്തിനാൽ ഉണ്ടായിട്ടുള്ള അർജുൻ്റെ കുടുംബം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം മനാഫ് പറഞ്ഞു അദ്ദേഹം നിഷേധിച്ചു അവരുടെ ആരോപണങ്ങളെ ആരോപണങ്ങൾ എഗെയിൻസ്റ്റിംഗ് എന്നാൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള മനാഫിനെതിരായിട്ടുള്ള അർജുൻ്റെ ഫാമിലി ഉയർത്തിയ ആരോപണങ്ങൾ മനാഫ് റെഫ്യൂട്ടിങ് നിരസിക്കുന്നു ലോറി ഓണർ മനാഫ് ലോറി ഉടമസ്ഥനായിട്ടുള്ള മനാഫ് ഹാസ് ടേറ്റ്ഡ് അദ്ദേഹം പ്രസ്താവിച്ചു ഹു ഹൂവർ അറ്റംപ്റ്റ്സ് ടു ക്രൂസിഫൈ ഹിം ക്രൂസിഫൈ എന്ന അർത്ഥം ക്രൂശിക്കുക എന്നാണ് അർത്ഥം കുറ്റപ്പെടുത്തുക ഹു ഹൂവർ ആരെങ്കിലും അറ്റംപ്റ്റ്സ് ടു ക്രൂസിഫൈ ഹിം അദ്ദേഹത്തെ മനാഫിനെ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ ശ്രമിക്കു ശ്രമിച്ചാലും ആര് തന്നെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും വാട്ട് അവർ ഹി ഹാസ് ഡൺ വിൽ റിമെയിൻ ഫോർ അവർ വാട്ട് എവർ ഹി ഹാസ് ഡൻ അദ്ദേഹം എന്താണോ ചെയ്തത് മനാഫ് എന്താണോ ചെയ്തത് വിൽ റിമെയിൻ ഫോർ അവർ അത് വിൽ റിമെയിൻ അത് നിലനിൽക്കും ഫോർ അവർ ഏത് കാലത്തും ഏത് കാലത്തും അത് അദ്ദേഹം എന്താണോ ചെയ്തത് അത് നിലനിൽക്കും വൽ സ്പീക്കിംഗ് ടു റിപ്പോർട്ടേഴ്സ് ഓൺ വെൻസ്ഡേ ബുധനാഴ്ച ദിവസം അദ്ദേഹം പത്രപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ വൈൽ എന്നാൽ അതിനിടയിൽ സ്പീക്കിംഗ് സ്പീക്കിംഗ് ടു റിപ്പോർട്ടേഴ്സ് ഓൺ വെൻസ്ഡേ വെൻസ്ഡേ എന്നാൽ ബുധനാഴ്ച ബുധനാഴ്ച അദ്ദേഹം പത്രപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ മനാഫ് സെഡ് ദാറ്റ് മനാഫ് പറഞ്ഞു പീപ്പിൾ ക്യാൻ സ്റ്റോൺ ഹിം ടുഡത്ത് ജനങ്ങൾക്ക് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലാം ഇഫ് ഹി ഹാസ് ഡൺ എനിത്തി ഓൺ അദ്ദേഹം മനാഫ് തെറ്റായിട്ട് എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലാം എന്ന് മനാഫ് പറഞ്ഞു സവൺ ഹാസ് മിസ്ലെഡ് അർജുൻസ് ഫാമിലി മിസ്ലീഡ് എന്നതിൻ്റെ രണ്ടാമത്തെ രൂപമാണ് മിസ്ലഡ് മൂന്നാമത്തെ രൂപവും മിസ്ലഡ് എന്നാണ് മിസ്ലീഡ് എന്ന അർത്ഥം വൈ തെറ്റിക്കുക തെറ്റിദ്ധരിപ്പിക്കുക ഇതൊക്കെയാണ് അർത്ഥം സവൺ സവൺ എന്നാൽ ആരോയെ ഒരാൾ ഹാസ് മിസ്ലെഡ് അർജുൻസ് ഫാമിലി ആരോ അർജുൻ്റെ കുടുംബത്തെ വൈ തെറ്റിപ്പിച്ചിട്ടുണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഐ ആം റെഡി ടു റിസോൾവ് ദ പ്രോബ്ലംസ് ത്രൂ അമിക്കബിൾ ഡിസ്കഷൻ ഐ ആം റെഡി ഞാൻ തയ്യാറാണ് ടു റിസോൾവ് പരിഹരിക്കാൻ ദ പ്രോബ്ലംസ് പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ തയ്യാറാണ് ത്രൂ അമിക്കബിൾ ഡിസ്കഷൻ അമിക്കബിൾ എന്നാലർത്ഥം സൗഹൃദ രീതിയിൽ അർത്ഥം സൗമ്യമായ ഇണക്കമുള്ള ഇതൊക്കെയാണ് അർത്ഥം സൗഹാർദ്ദ സൗഹാർദ്ദപരമായ ചർച്ചയിലൂടെ ത്രൂ എന്നാൽ അതിലൂടെ അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ എന്നാൽ ചർച്ച അത്തരത്തിലുള്ളൊരു ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ തയ്യാറാണ് ആരോ അർജുൻ്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് വാട്ട് എവർ ഹാപ്പൻസ് എന്തു തന്നെ സംഭവിച്ചാലും ഐ വിൽ നെയിം ദ ലോറി ആഫ്റ്റർ അർജുൻ ഞാൻ ഈ ലോറിക്ക് അർജുൻ എന്ന് പേരിടും നെയ്മെന്നാൽ പേരിടുക ഐ വിൽ നെയ്മ് ഞാൻ പേരിടും ഐ ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ് അർജുൻസ് ഫാമിലി അർജുൻ്റെ കുടുംബത്തോട് അർജുൻ്റെ കുടുംബത്തിന് എതിരായിട്ട് എനിക്ക് ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ദേഷ്യവുമില്ല എന്നാണ് പറയുന്നത് ഐ ഹാവ് നത്തിങ് അഗെൻസ്റ്റ് അർജുൻസ് ഫാമിലി മനാഫ് സൻ ഓഫ് പറഞ്ഞു വാട്ട് ഈസ് റോങ് വിത്ത് ക്രിയേറ്റിംഗ് എ യൂട്യൂബ് ചാനൽ ഒരു യൂട്യൂബ് ചാനൽ സൃഷ്ടിക്കുന്നതിന് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഐ ഹാവ് സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ ടു സ്പീക്ക് ടു പീപ്പിൾ ഐ ഹാവ് സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചു ടു സ്പീക്ക് ടു പീപ്പിൾ ആളുകളോട് സംസാരിക്കാൻ വേണ്ടി ആളുകളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഐ ഹാഡ് മെൻഷൻ ദാറ്റ് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് മെൻഷൻഡ് എന്നാൽ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് അർത്ഥം ദിസ് ചാനൽ വുഡ് ബിക്കം മീനിങ് ലെസ് വൺസ് വി ഫൈൻഡ് അർജുൻ ദിസ് ചാനൽ വുഡ് ബിക്കം മീനിങ് ലെസ് എന്നാൽ അർത്ഥശൂന്യമായ എന്നാണ് അർത്ഥം നിഷ്പ്രയോജനമായ ഈ ചാനൽ നിഷ്പ്രയോജനമായതായിത്തീരും അതായത് അർത്ഥശൂന്യമായതായിത്തീരും വൺസ് വി ഫൈൻഡ് അർജുൻ ഈ അർജു അർജുനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ അർജുനെ കണ്ടെത്തിയാൽ ഈ ചാനൽ പിന്നീട് അർത്ഥമില്ലാത അർത്ഥമില്ലാത്തതായിത്തീരും പ്രയോജക ശൂന്യമായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അർജുനെ കഴിഞ്ഞാൽ അദ്ദേഹം പിന്നീട് ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകുകയില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ നിന്നും പണം ഉണ്ടാക്കുകയില്ല ദർ ആർ ഓൺലി അറൗണ്ട് ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഫോർ ദിസ് ചാനൽ ദർ ആർ എന്നാൽ ഉണ്ട് എന്നാണ് അർത്ഥം ഏകദേശം വെറും അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഈ ചാനലിൽ ഉള്ളൂ വാട്ട് ഈസ് റോങ് വിത്ത് ഇറ്റ് ഇതിൽ എന്താണ് തെറ്റുള്ളത് ഇഫ് യു തിങ്ക് ഇറ്റ്സ് ഇമോഷണൽ ഐ ഹാവ് നോ പ്രോബ്ലം മൻ ഓഫ് സ്റ്റേറ്റഡ് ഇഫ് യു തിങ്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇമോഷണൽ ഇമോഷണൽ എന്നാൽ വികാരപരമായ ഇത് ഒരു വികാരപരമായതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ ഹാവ് നോ പ്രോബ്ലം എനിക്ക് പ്രശ്നമില്ല മനോഫ് സ്റ്റേറ്റഡ് മനോഫ് പറഞ്ഞു ഹി റെസ്പോണ്ടഡ് ഇമോഷണലി ഇമോഷണലി എന്നാൽ അർത്ഥം വികാരപരമായി എന്നാണ് അർത്ഥം ഹീ റെസ്പോണ്ടഡ് അദ്ദേഹം പ്രതികരിച്ചു ഇമോഷണലി വികാരപരമായി അദ്ദേഹം പ്രതികരി പ്രതികരിച്ചു ടു ദ അലഗേഷൻസ് ഫ്രം ഫാമിലി മെമ്പേഴ്സ് കുടുംബത്തിൻ്റെ അർജുൻ്റെ കുടുംബത്തിൻ്റെ അടുക്കൽ നിന്നുണ്ടായിട്ടുള്ള ആരോപണങ്ങളോട് അതിന് അദ്ദേഹം അതിനെതിരെ അദ്ദേഹം വികാരപരമായി പ്രതികരിച്ചു ഹീ ഹാഡ് ഡിലൈഡ് ദ സെർച്ച് ബൈ ടു ഡേയ്സ് ഹീ ഹാഡ് ഡിലൈഡ് അദ്ദേഹം വൈകിച്ചിട്ടുണ്ടായിരുന്നു ദ സെർച്ച് തിരച്ചിൽ ബൈ ടു ഡേയ്സ് രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹം ഈ തിരച്ചിൽ വൈകിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ദിവസം ഇദ്ദേഹം വൈകിച്ചു ഇതാണ് കുടുംബം ആരോപിച്ച ഒരു ആരോപണം ഈ ആരോപണത്തോട് അദ്ദേഹം വളരെ വികാരപരമായി പ്രതികരിച്ചു അർജുൻസ് മദർ ഈസ് മൈ മദർ അർജുൻ്റെ അമ്മ എൻ്റെ കൂടി അമ്മയാണ് ലെറ്റ് ഹെർ ഡിനൗൺസ് മീ ഡിനൗൺസ് എന്നുള്ള അർത്ഥം ആക്ഷേപിക്കുക തള്ളിപ്പറയുക ഇതൊക്കെയാണ് അർത്ഥം ലെറ്റ് ഹേർഡ് ഇനൗൺസ് മീ എന്നെ അമ്മ തള്ളിപ്പറയട്ടെ അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞോട്ടെ ഇതൊക്കെയാണ് അർത്ഥം ഐ സ്റ്റിൽ സീ ദം ആസ് മൈ ഫാമിലി ഐസ് ഐ സ്റ്റിൽ സീ ദം ഞാൻ ഇപ്പോഴും അവരെ കാണുന്നു ആസ് ആസ് എന്നൽ ആയിട്ട് എന്നുള്ള അർത്ഥം ആസ് മൈ ഫാമിലി എൻ്റെ കുടുംബമായിട്ട് ഞാൻ ഇപ്പോഴും അവരെ കാണുന്നു നൗ ഇപ്പോൾ ദേ സേ സംതിങ് വിത്തൗട്ട് തിങ്കിങ് ഇറ്റ് ത്രൂ ഇപ്പോൾ അവർ ചിന്തിക്കാതെ എന്തെങ്കിലും പറയുന്നു ദ ഹാഡ് ഡൺ ദിസ് ബിഫോർ ആസ്വൽ ദേ ഹാഡ് ഡൺ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ദിസ് ഇത് ബിഫോർ ആസ്വൽ മുമ്പും മുമ്പും അവർ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ഡോ ടേക്ക് ഇറ്റ് സീരിയസ്ലി ഞാൻ ഇത് കാര്യമായി എടുക്കുന്നില്ല ഇഫ് ദേ ഹാവ് എനി പ്രോബ്ലംസ് ഇൻ ദ ഫ്യൂച്ചർ ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് കിണർത്തും ഇഫ് ദേ ഹാവ് എന്നാൽ അവർക്കുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായാൽ ഇതൊക്കെയാണ് അർത്ഥം ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായാൽ ഐ വിൽ ബി വിത്ത് ദം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും ഐ വുഡ് ഡു ദാറ്റ് ഫോർ എനി പേഴ്സൺ വർക്കിംഗ് വിത്ത് മീ മെൻ ആഫ് സ്പ് ഐ വുഡ് ഡു ഐ വുഡ് ഡു എന്നാൽ ചെയ്തേക്കും അല്ലെങ്കിൽ ചെയ്യാറുണ്ടായിരുന്നു ഇതൊക്കെയാണ് അർത്ഥം ഫോർ എനി പേഴ്സൺ ഏതൊരു വ്യക്തിക്ക് വേണ്ടിയും വർക്കിംഗ് വിത്ത് മീ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ടിയിട്ട് ഞാനത് ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കും ചെയ്തേക്കും മനാഫ് സെ മനാഫ് പറഞ്ഞു ഐ ഹാവ് നോട്ട് റിസീവ്ഡ് മണി ഫ്രം എനിബഡി ഐ ഹാവ് നോട്ട് റിസീവ്ഡ് എന്നാൽ എനിക്ക് ലഭിച്ചിട്ടില്ല മണി പണം ഫ്രം എനി ബഡി ഒരാളെ പക്കൽ നിന്നും എനിക്ക് പണം ഒന്നും ലഭിച്ചിട്ടില്ല ദ കുടു ഹാവ് റേസ്റ്റ് ദീസ് അലഗേഷൻസ് ബിഫോർ റിട്രീവിംഗ് അർജുൻസ് ബോഡി ദു ഹാവ് റൈസ്റ്റ് അവർക്ക് ഉയർത്താമായിരുന്നു ദീസ് അലഗേഷൻസ് ഈ ആരോപണങ്ങൾ ഈ ഈ ആരോപണങ്ങൾ അവർക്ക് ഉന്നയിക്കാമായിരുന്നു ബിഫോർ റിട്രീവിംഗ് അർജുൻസ് ബോഡി റിട്രീവ് എന്നാൽ വീണ്ടെടുക്കുക എന്നാണ് അർത്ഥം അർജുൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് ഈ ആരോപണം ഈ ആരോപണങ്ങൾ ഉന്നയിക്കാമായിരുന്നോ ഈവൻ ഇഫ് ദേ ഓൾ ഡിനൗൺസ് മീ അവർ എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞാൽ പോലും എന്നെ ആക്ഷേപിച്ചാൽ പോലും ദ ആർ മൈ ഫാമിലി അവർ എൻ്റെ കുടുംബമാണ് അവരെല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞാൽ പോലും പോലും അവർ എൻ്റെ കുടുംബമാണ് ദർ ആർ സം പീപ്പിൾ ബിഹൈൻഡ് ദിസ് ഇതിന് പിറകിൽ ചില ആളുകൾ ഉണ്ട് ദർ ആർ എന്നാൽ ഉണ്ട് സം പീപ്പിൾ കുറച്ച് ആളുകൾ ബിഹൈൻഡ് ദിസ് ഇതിന് പിറകിൽ ഇതിന് പിറകിൽ കുറച്ച് ആളുകൾ ഉണ്ട് ഐ ഹാവ് നോ ക്ലിയർ ഐഡിയ എബൗട്ട് ഇറ്റ് എനിക്ക് വ്യക്തമായി അതിനെപ്പറ്റി അറിയുകയില്ല ദ ആക്ഷൻ കമ്മിറ്റി ഹാഡ് ഇൻവൈറ്റഡ് മീ ടു ഗോ വിദ്ദം ടു മീറ്റ് ദ ചീഫ് മിനിസ്റ്റർ ദ ആക്ഷൻ കമ്മിറ്റി ഹാഡ് ഇൻവൈറ്റഡ് മീ ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ടു ഗോ വിദം അവരുടെ കൂടെ പോകാൻ ടു മീറ്റ് ദ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ആക്ഷൻ കമ്മിറ്റി അവരുടെ കൂടെ പോകാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ദെൻ പിന്നീട് ജിതിൻ സേർ ജിതിൻ പറഞ്ഞു ജിതിൻ അർജുൻ്റെ അളിയനാണ് അദ്ദേഹം പറഞ്ഞു ദർ വാസ് നോ നീഡ് ടു ഗോ ടു തിരുവനന്തപുരം ടു മീറ്റ് ദ സി എം സി എമ്മിനെ ചീഫ് മിനിസ്റ്ററെ കാണാൻ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമില്ല എന്ന് ജിതിൻ പറഞ്ഞു ആസ് ഹി ഈസ് അവൈലബിൾ അവൈലബിൾ ഓവർ ദ ഓവർ ദ ഫോൺ എനി ടൈം ആസനൽ ആയതിനാൽ എന്നുള്ള അർത്ഥമാണ് ആസ് ഹി ഈസ് അവൈലബിൾ അദ്ദേഹത്തെ ലഭ്യമാകുന്നതിനാൽ ഓവർ ദ ഫോൺ എനി ടൈം ഏതൊരു സമയത്തും അദ്ദേഹത്തെ ഫോണിലൂടെ മുഖ്യമന്ത്രിയെ ലഭ്യമാകുന്നതിനാൽ അങ്ങോട്ടേക്ക് പോക പോകേണ്ടതിൻ്റെ ആവശ്യമില്ല എന്ന് ജിതിൻ പിന്നീട് പറഞ്ഞു ബട്ട് ഐ വെൻറ്റ് ടു വിത്ത് ദ ആക്ഷൻ കമ്മിറ്റി ബട്ട് പക്ഷേ ഐ വെൻറ്റ് വിത്ത് ദ ആക്ഷൻ കമ്മിറ്റി ആക്ഷൻ കമ്മിറ്റിയുടെ കൂടെ ഞാൻ പോയി ഐ വുഡ് ഹാവ് ഗോൺ ടു അമേരിക്ക ആസ്വൽ ഫോർ അർജുൻ ഐ വുഡ് ഹാവ് ഗോൺ എന്നാൽ ഞാൻ പോയേനെ എന്നാണ് അർത്ഥം ഐ വുഡ് ഹാവ് ഗോൺ ടു അമേരിക്ക അമേരിക്കയിലേക്ക് വരെ ഞാൻ പോയേനേ ആസ്വെൽ ആസ്വെൽ എന്നാൽ അമേരിക്കയിലേക്കും അമേരിക്ക ആസ്വൽ അമേരിക്കയിലേക്കും ഫോർ അർജുൻ അർജുനു വേണ്ടിയിട്ട് അർജുന അർജുനു വേണ്ടിയിട്ട് അമേരിക്കയിലേക്കും ഞാൻ പോയേനേ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ദ ആർ ക്വയറ്റ് അപ്സെറ്റ് വിത്ത് ദ ഹൈപ്പ് ഐ ഹാവ് റെസീവ്ഡ് എനിക്ക് ലഭിച്ചതിൽ എനിക്ക് ഹൈപ്പ് എന്നാൽ ഇവിടെ അർത്ഥം പബ്ലിസിറ്റി എന്നുള്ള അർത്ഥമാണ് അല്ലെങ്കിൽ പ്രചാരം എനിക്ക് പ്രചാരം ലഭിച്ചതിൽ അവർ നിരാശരാ നിരാശരാണ് അവർ അതിൽ അവർ അതിൽ ഇഷ്ടപ്പെടുന്നില്ല അതാണ് എനിക്ക് തോന്നുന്നത് ത്രൂ ദ മീഡിയ മീഡിയയിലൂടെ റിഗാർഡിങ് ദിസ് ഇതുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മനാഫിന് പബ്ലിസിറ്റി കിട്ടി അത് കുടുംബത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് മനാഫ് പറയുന്നത് ഹീസഡ് അദ്ദേഹം പറഞ്ഞു മനാഫ് പറഞ്ഞു